അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവുന്ന സമയത്തും പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിലും എന്ത് വളം ഇട്ടു കൊടുക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട് അല്ലെ? പൊതുവെ അപ്പൊ ഈ ഒരു വളം നിങ്ങളുടെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഒക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല മാറ്റമാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം. ഒന്ന്, ഇതുപോലെ നമുക്ക് വളമാക്കി നമ്മുടെ ചെടീന്റെ ചുവട്ടിലൊക്കെ ഇട്ടു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ചെടി ഇതിൽ നടുന്നതും. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വളരെ എളുപ്പത്തിൽ, ഏത് വളരാത്ത ചെടി മുറ്റില് വളരാനും അപ്പൊ നമുക്ക് കായ്ക്കാത്ത, ഇപ്പൊ നിങ്ങളൊക്കെ പ്രശ്നമായിരിക്കും, പ്രത്യേകിച്ചും കറിവേപ്പിലൊക്കെ വീട്ടിലുണ്ടാവാനൊക്കെ ഭയങ്കര വിഷമായിരിക്കും അല്ലെ. അതേപോലെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഇലകളൊക്കെ ആയിട്ടുള്ള ചെടികൾ, പ്രത്യേകിച്ച് ഒരു ഭംഗിയുള്ള ഒരു ചെടിയാണല്ലേ നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. നമ്മുടെ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ ഇതുപോലത്തെ ഭംഗിയായിട്ടുള്ള പോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വേറെ ഭംഗി തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ്, അപ്പൊ ഞാൻ കുറേ ബേബി പ്ലാന്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ചട്ടിയിലൊക്കെ നട്ടു വെച്ചതാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം ഇതിന്റെ ആ ഒരു വലിപ്പം, ഇലകളെ വലിപ്പവും ഭംഗി, ഇലൊക്കെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നതൊക്കെ എങ്ങനെയെന്നൊക്കെ. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല ചെടികൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നല്ല വളപ്രയോഗം ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റിനൊന്നും ഒരുപാട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമ്മൾ ആ നടുന്ന സമയത്തുള്ള ആ ഒരു ശ്രദ്ധ മാത്രം ചെയ്താൽ മതി. അപ്പൊ അതിനു വേണ്ടിയിട്ടുതാണ് ഞാൻ ഇതുപോലത്തെ ഒരു മണ്ണിന്റെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രോ ബാഗ് എടുക്കാം, അല്ലെങ്കിൽ ചാക്ക് എടുക്കാം, പൊട്ടിയ ബക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം, നിങ്ങൾ കളയുന്ന എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇനി തുണീന്റെ കവർ ആണെങ്കിലും മതി. അപ്പൊ അതിലിതാ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മണ്ണിന്റെ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്, മറ്റത് നല്ലതല്ല എന്നല്ല, മറ്റതൊക്കെ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളമാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ അതാ ഞാൻ ചിലതൊക്കെ ഗ്രോ ബാഗിൽ ചെയ്യാറുണ്ട് കേട്ടോ, അങ്ങനെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ കരിയില ഇട്ട് കൊടുത്തതിന്റെ ശേഷം അതിന്റെ മുകളിൽ കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കല്ലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും കേട്ടോ. അപ്പൊ അതാ നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഷീമക്കൊന്നേ കേട്ടോ. അപ്പൊ ഷീമക്കൊന്ന എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു വളമാണ് അല്ലെ ഷീമക്കൊന്ന. കാരണം ഇത് നമ്മുടെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ പൊതയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ പൊതയിട്ട് കൊടുക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ചെടിക്ക് നല്ലൊരു വളമാവും, ചെടിയിൽ നിന്ന് കീടങ്ങളെ നിന്ന് ചെടീനെ രക്ഷിക്കാനും സഹായിക്കും. പിന്നെ വിത്തൊക്കെ നമ്മുടെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ലഭിക്കാതെ നല്ല രീതിയിൽ ആ വിത്ത്, ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ലഭിക്കുമ്പോൾ വിത്ത് നല്ല രീതിയിൽ മുളച്ചു വരില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷീമക്കൊന്ന് പൊതിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിലാണെങ്കിലും ധാരാളം നൈട്രജൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്, അത് നമ്മുടെ ചെടീന്റെ വളർച്ചേനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത്രയും ഗുണം നമ്മുടെ ഷീമക്കൊന്ന ഇലക്കുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഇനി അടുത്തതായിട്ട് ഇത് നമ്മുടെ കടച്ചക്കേന്റെ വേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ കടച്ചക്ക തൊലി, അപ്പൊ കടച്ചക്കയും ചക്കയൊക്കെ ഇപ്പൊ സീസൺ ആണല്ലേ. അപ്പൊ അതിന്റെ കമ്പോസ്റ്റ്, ചക്ക വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഞാൻ ഈയിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഗുണമാണ് കേട്ടോ നമ്മുടെ ചെടിക്ക്. കാരണം ഈ ഒരു കടച്ചക്ക നമ്മുടെ കടലപ്പിണ്ണാക്കിന് അത്രയും സെയിം ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഞാനിത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വേപ്പിൻ പിണ്ണാക്ക് ഇല്ലാത്തവർക്ക് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി, അതും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുത്തു. അപ്പൊ കടച്ചക്കേന്റെ വേസ്റ്റ് മാത്രം എടുക്കണ്ട, വീട്ടില് അല്ലാത്ത കിച്ചൻ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉള്ളിത്തൊലി അതേപോലെ ഒരുപാടുണ്ട്, എക്ഷെല്ല്, അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു വളമാകും. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ചെടി നടുകയാണെങ്കിൽ, അപ്പൊ ഇതുപോലത്തെ ചെടിയൊക്കെ നടുകയാണെങ്കിൽ അതൊക്കെ നല്ല മുറ്റിലായിട്ട് വളരും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഈ ഒരു ചെടിക്ക് വേണ്ട പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു വളം മാത്രം മതി. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു കമ്പോസ്റ്റ് ആയിട്ട് വെക്കുക, ഒരു 10-15 ദിവസം ആവുമ്പോഴേക്ക് ഇത് നല്ലൊരു വളമാവും. അപ്പൊ ആ വളമായി തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് നടുന്നത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വളമാവുന്ന സമയത്ത് നമ്മുടെ ചെടീന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് കണ്ടോ, ഇത് ഞാൻ ഗ്രോ ബാഗിൽ ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ കുറച്ച് ഒരു 8-10 ദിവസമൊക്കെ ആയി. അപ്പൊ അത് നല്ലൊരു വളമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ടില്ലേ ഇതിന്റെ, ഇതിപ്പോ കുറച്ചൊക്കെ നല്ലോണം മണ്ണായിട്ട് ചേർന്നിട്ടുണ്ട്. നമ്മുടെ കരിയലി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചക്കേന്റെ മടലും ഒക്കെ ആ തൊലിയൊക്കെ ഉണ്ട് നമ്മുടെ കടച്ചക്കേന്റെ. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മണ്ണായിട്ട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കുറച്ചും കൂടി ഒരു 3-4 ദിവസം കൂടി ആവുമ്പോഴേക്കും ഒന്നും കൂടി നല്ലൊരു വളമാവും. അപ്പൊ ഈ റൈനിങ് സീസണിലൊക്കെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ടു കൊടുക്കും
എടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ വെറുത്തനെ വിതറി ഇട്ട് കൊടുത്താൽ മതി. ഇതിലും ഭേദം നല്ലൊരു വളം നമുക്ക് വേറെ ഇല്ല. അത്രയും നമുക്ക് സിമ്പിളായിട്ട് സീറോ കോസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ല വളമാണ്. അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുകിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ചെടി നട്ട് വെക്കാം, അല്ലെങ്കിൽ ഇത് ഒരു വളമാക്കി വെച്ചിട്ട് മറ്റു ചെടികളെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.